Namaskaram, Malayali Varthi Lakers, Swagadam. Anupamayude Kunjine, 5 divasathinakam thirike ethikkanamenna uttaravumayi CWC. Shishukshema samithikkana nirdesham nalkiyirikkunnathu. Kunju thirike ethunnathinte santoshathilana Anupama. Ippol nilavil Andhrayilana kuttiyullathu. ഈ കേസ് മറ്റന്നാൾ കുടുംബ കോടതി പരിഗണിക്കാൻ ഇരിക്കുകയായിരുന്നു. അതിനിടയിലാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. വലിയ സന്തോഷം എന്ന് അനുപമ പ്രതികരിച്ചു. അനുപമ 11 മണിക്ക് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്ക് മുന്നിൽ എത്തണം. വലിയ പ്രതിഷേധങ്ങൾക്കും നിയമ പോരാട്ടങ്ങൾക്കും ഒടുവിലാണ് അനുപമയെ തേടി സന്തോഷകരമായ വിധി എത്തിയിരിക്കുന്നത്. അനുപമ അജിത് ലിവിംഗ് ടുഗദർ ദാമ്പത്യ ബന്ധത്തിൽ പിറന്ന ആൺകുഞ്ഞിനെ കണ്ടെത്തണമെന്നാവശ്യപ്പെട്ട് പേരൂർക്കട പോലീസിൽ April 19 അനുപമ പരാതി നൽകിയത്. ഇതിനിടെ അജിത് ആദ്യ ഭാര്യയായ നസീലിൽ നിന്ന് വിവാഹമോചനം നേടിയിരുന്നു. ദിവസങ്ങളോളം അജിത്തിനെയും അനുപമയും സ്റ്റേഷനിൽ വിളിച്ച് വരുത്തിയതല്ലാതെ കേസെടുത്തിരുന്നില്ല. April 29 അന്നത്തെ DGP ലോക്നാഥ് ബെഹ്റയ്ക്ക് പരാതി നൽകി. മെയ് മാസത്തിൽ പേരൂർക്കട പോലീസ് അനുപമയുടെ മൊഴിയെടുത്തെങ്കിലും FIR ഇട്ടിരുന്നില്ല. നിയമോപദേശത്തിനു വേണ്ടി കാക്കുകയാണെന്ന വിവരമാണ് അനുപമയ്ക്ക് പിന്നീട് പോലീസ് നൽകിയത്. കുഞ്ഞ് ദത്തുപോയ ശേഷം August 10 കന്റോൺമെന്റ് അസിസ്റ്റന്റ് കമ്മീഷണർ കുഞ്ഞിനെ അനുപമയുടെ മാതാപിതാക്കൾ ശിശുക്ഷേമ സമിതിക്ക് നൽകിയ കാര്യം അറിയിക്കുന്നത്. സംഭവങ്ങൾ മാധ്യമ വാർത്തകളുടെ വിവാദമായതോടെ പരാതി ലഭിച്ച് 7 മാസങ്ങൾക്ക് ശേഷം October 19 പേരൂർക്കട പോലീസ് കുട്ടിക്കടത്ത് കേസ് രജിസ്റ്റർ ചെയ്ത് മുഖം രക്ഷിക്കുകയായിരുന്നു. അതേസമയം കൃത്യത്തിലുൾപ്പെട്ട തൈക്കാട് ശിശുക്ഷേമ സമിതി, പൂജപ്പുര, ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി അധികൃതർ എന്നിവരെ പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കിയാണ് FIR രജിസ്റ്റർ ചെയ്തത്. എന്നാൽ അനുപമയുടെ പൂർണ്ണ സമ്മതത്തോടെയാണ് ദത്ത് നൽകിയതെന്ന് മാതാവും സഹോദരങ്ങളും മുൻകൂർ ജാമ്യ ഹർജി സമർപ്പിച്ചിരുന്നു. പഠിക്കാനയച്ച മകൾ ഗർഭിണിയായി മടങ്ങിവന്നാൽ ഏതൊരു രക്ഷകർത്താക്കളും ചെയ്യുന്നതേ തങ്ങളും ചെയ്തിട്ടുള്ളൂ. തങ്ങൾ മകളെയും കുഞ്ഞിനെയും കൊല്ലുകയോ ഉപേക്ഷിക്കുകയോ ചെയ്തില്ല. അപ്രകാരം ദുരഭിമാന പ്രശ്നമായി തങ്ങൾ കണ്ടിട്ടില്ല, മറിച്ച് വളർത്താനാണ് ഏൽപ്പിച്ചത് എന്ന് അനുപമയുടെ മാതാപിതാക്കൾ വാദിച്ചിരുന്നു. ഗർഭം ധരിച്ച 8 മാസമായപ്പോഴാണ് മകൾ വിവരം പറയുന്നത്. മകളുമായി ലവ് ഇൻ റിലേഷൻഷിപ്പിൽ കഴിഞ്ഞ അജിത്തും ചേർന്ന് AJ ആശുപത്രിയിൽ ചെന്ന് പ്രഗ്നൻസി സ്ഥിരീകരിച്ച ശേഷമാണ് തങ്ങളെ വിവരം അറിയിച്ചത്. തങ്ങളുടെ ഇളയ മകളാണ് അനുപമ. അനുപമയുടെ ചേച്ചിയുടെ വിവാഹം കഴിഞ്ഞിട്ടില്ലാത്ത സമയത്താണ് സംഭവങ്ങൾ നടക്കുന്നത്. യാതൊരു ബലപ്രയോഗമോ ഭീഷണിയോ ഇല്ലാതെയാണ് അനുപമ രേഖകളിൽ ഒപ്പിട്ടത്. കട്ടപ്പനയിൽ 6 മാസം കൊണ്ട് നിർത്തിയത് അന്യായ തടങ്കലായി കാണാനാവില്ല. അനുപമയുടെ പൂർണ്ണ സമ്മതത്തോടെയായിരുന്നു ഇത്. അതിനാൽ അന്യായ തടങ്കലിൽ താമസിപ്പിച്ചുവെന്ന FIR കുറ്റം നിലനിൽക്കില്ല. ചേച്ചിയുടെ കല്യാണത്തിന് വളരെ സന്തോഷവതിയായാണ് അനുപമ നിന്നത്. തങ്ങളെ എല്ലാവരെയും കല്ലെറിയുമ്പോൾ ഇത് ചിന്തിക്കണമെന്നും കോടതിയിൽ ബോധിപ്പിച്ചു. ആൺകുഞ്ഞിനെ പെൺകുഞ്ഞാക്കി വ്യാജരേഖകൾ തയ്യാറാക്കിയത് തങ്ങളല്ല എന്നും ആശുപത്രിയിലും തൈക്കാട് ശിശുക്ഷേമ സമിതിയിലും പൂജപ്പുര ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയിലും അപ്രകാരം കൃത്രിമങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ തങ്ങൾ ഉത്തരവാദികളല്ല. 2 നാൾ മുൻപ് അനുപമ കുടുംബ കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ കുഞ്ഞിന്റെ താൽക്കാലിക സംരക്ഷണം മാതാപിതാക്കളെ ഏൽപ്പിച്ചതായാണ് പറഞ്ഞിരിക്കുന്നതെന്നും ലോക്കൽ പോലീസ് തൊട്ട് DGP വരെയുള്ളവർക്ക് നൽകിയ പരാതിയിലും താൻ തന്നെ കുഞ്ഞിനെ മാതാപിതാക്കളുടെ സംരക്ഷണയിൽ ഏൽപ്പിച്ചതായാണ് അനുപമ പറഞ്ഞിട്ടുള്ളത്. ആന്ധ്രാപ്രദേശിൽ കുട്ടിയെ കണ്ടെത്തി കഴിഞ്ഞതിനാൽ തങ്ങളെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യേണ്ടതില്ല എന്നും ജാമ്യം അനുവദിക്കണമെന്നും അന്വേഷണവുമായി സഹകരിക്കാമെന്നും പ്രതികൾ ബോധിപ്പിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.